അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. ആശുപത്രിക്ക് സമീപമുള്ള രണ്ട് വശങ്ങളിലായി നിന്നിരുന്ന കൂറ്റൻ ചീനി മരങ്ങൾ ഇത് അപകടാവസ്ഥയിലായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. ഇതിപ്പോൾ പി ഡബ്ല്യുഡിയുടെ നേതൃത്വത്തിൽ ഇത് മരങ്ങൾ അപകടാവസ്ഥയിൽ നിന്നിരുന്ന റോഡിലേക്ക് തൂങ്ങി നിന്നിരുന്ന ഭാഗമെല്ലാം തന്നെ ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇവിടെ ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ വലിയ ഒരു അപകടമുണ്ടായി. ഇതിൽ നിന്നും നാരിഴക്കാണ് നാലംഗങ്ങളുള്ള ഒരു കുടുംബം അതിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. തളിയങ്കുണ്ട് സ്വദേശികളായ കുടുംബമായിരുന്നു കാറിൽ യാത്ര ചെയ്തിരുന്നത്. ഈ മരം റോഡിലേക്ക് പതിച്ച് അതിനിടയിൽ കാറ് പെട്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ഇവിടുത്തെ നാട്ടുകാർ വലിയ രീതിയിൽ പി ഡബ്ല്യു ഡി അധികൃതരോട് തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു. സമീപത്ത് കഴിഞ്ഞ മാസം തകർന്ന ആ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ അത് സമാന രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു. അതിപ്പോൾ പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ നിംസ് ആശുപത്രിയുടെ വശത്തും അതുപോലെ തന്നെ അതിൻ്റെ നേരെ എതിർവശത്തുമുള്ള അപകടാവസ്ഥയിലുണ്ടായിരുന്ന മരങ്ങൾ ഇപ്പോൾ അത് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മരങ്ങൾ സമാനമായി അപകട ഭീഷണി ഉയർത്തിയ മറ്റു മരങ്ങൾ ഉണ്ടെന്ന് ദൃശ്യങ്ങൾ സഹിതം ഈസ്റ്റ് ലൈവ് കഴിഞ്ഞ മാസം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. രുചിസങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.